ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ. നമ്മൾ ചോറിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണിത്. ചെമ്മീനിൽ തേങ്ങയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങാനീര് ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്തെടുത്താലും മതി. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ചെമ്മീനിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ അധികം മുരിയിച്ചെടുക്കൊന്നും വേണ്ട, കുറച്ച് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ കടന്നൊന്ന് കുക്കാവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ചെമ്മീൻ ഇപ്പോൾ ഒരു ഹാഫ് കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 വലിയ ഉള്ളി. ഉള്ളി നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. 1 പച്ചമുളക്, 1 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1/2 കപ്പോളം തേങ്ങ. തേങ്ങ നമ്മൾ ചതക്കണമൊന്നുമില്ല, അതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം ചെയ്യുന്നത് കേട്ടോ. ഉള്ളി ഞാൻ ചോപ്പറിൽ ഇട്ടുണ്ട്, ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഉള്ളി ഞാൻ വഴറ്റിയെടുക്കുന്നത് നേരത്തെ ചെമ്മീൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെയാണ് കേട്ടോ. ഇതിന് വേറെ എണ്ണ ഒഴിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ആ എണ്ണയിൽ തന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ഉള്ളി ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഞാനത് വിട്ടുപോയൊരു കാര്യമാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളകൊന്ന് മാറുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. ഇനി ഈ മസാലപ്പൊടീൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെമ്മീൻ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തതായതുകൊണ്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചെമ്മീനിൽ ആ തേങ്ങേൻ്റെയും ഉള്ളിൻ്റെയൊക്കെ മസാലകളൊക്കെ ഒന്ന് ചെമ്മീനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.